ഹെവന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാത്തോന്നും ഇവരെല്ലാരും കൂടി ഈ വീട് പൊളിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാരും നോക്കുന്നത്. പന്ത്രണ്ട് എനിക്ക് എന്തിനാടി ഇനി പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്? ഒരു ഹായ് അറിയോ, നിങ്ങൾ എന്തുടാ ഇപ്പൊ ഉറങ്ങി കിടക്കുന്ന കുട്ടിയെ തട്ടുന്നത്? ജീ ശരിക്കും കൊണ്ടു കൊടുത്ത് പെട്ടു ഗൈസ്. വിന്നോസ് കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ടോ? അമ്മ എന്തായിരിക്കണേ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങള് ആ കണ്ണാടി ഇതിനെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ടോ? റിഫ്ലക്ട് ചെയ്തിട്ടല്ല, ഒന്നും ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓ, അതിങ്ങനെ പഠിച്ചോട് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നിങ്ങള് ആരും ഉറങ്ങിയില്ല, സമയം നമുക്ക് ക്ലോക്ക് കാണാൻ പറ്റും, 12:10. പിന്നെ ഒരു വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ പോലെ നിന്നോണ്ടാ വന്നാണ്. അപ്പൊ ഞങ്ങൾ കാരണം വെച്ചാൽ നാളെ ഹെവന്റെ പാലുടി. അപ്പൊ ചോദിക്കും ഇതുവരെ പാല് കൊടുത്തില്ലായിരിക്കും. അതല്ല, 90 ഞങ്ങള് 90th day സെലിബ്രേഷനാണ്. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടിയില്ല ഇനി ഇവിടെ കുറച്ച് ഫ്രെയിമൊക്കെ വെക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അതില് 5-6 ആണുങ്ങളൊക്കെ വന്നിട്ട് എന്താ പറയാ മെഷർമെന്റ് ഒക്കെ എടുത്ത് ഒരു കുഞ്ഞു നേരം കൊണ്ട് കുഞ്ഞു മിനി ഫ്രെയിമും കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്, അതിന്റെ ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പൊ അത് വെക്കാൻ വേണ്ടി ട്രാക്ടർ ഉണ്ടോ അതൊക്കെ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ആദ്യമൊക്കെ ഞാനാണ് അളവെടുത്തത്, കാരണം അതൊരു ഡിസൈനിൽ വെക്കണമല്ലോ. പക്ഷെ അതങ്ങോട്ട് ശരിയാവുന്നില്ല, അപ്പൊ എനിക്കൊരു ഊഹം കിട്ടുന്നില്ല എന്താന്ന്. പിന്നെ ജി ജീന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇതായി ഡ്രില്ലറൊക്കെ ആയിട്ടാട്ടോ വന്ന്. ജി ആരെയോ കൊല്ലാൻ വേണ്ടി തോക്കും തോളിലായിട്ട് നിൽക്കുന്നതായിരിക്കാണ് നിൽക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ മിനി ഫ്രെയിം, അത്രയും ചെറിയൊരു ഫ്രെയിം ചുമരി കയറ്റാൻ വേണ്ടിയുള്ള പെടാപ്പാടാണ് ഈ കാണുന്നതൊക്കെ. മെഷർമെൻ്റ് എടുക്കുന്നത്, അളവെടുക്കുന്നത്, വെച്ച് നോക്കുന്നത്, ഫിറ്റ് ചെയ്ത് നോക്കുന്നത്, ഇത് തന്നെ. ഒരു വിധത്തിൽ ഈ കിണറിനൊക്കെ കുഴി കുത്തുന്ന മാതിരി സ്ഥാനം കണ്ട് ഓട്ടയാക്കിയുണ്ട്. കണക്ക് പരീക്ഷയ്ക്ക് പോലും ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് സ്കെയിലും പെൻസിലും വെച്ച് അളവെടുത്ത് വരച്ചിട്ടുണ്ടാവില്ല. ഹെവന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാത്തോന്നും ഇവരെല്ലാരും കൂടി ഈ വീട് പൊളിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. ഫേസ് പാക്ക് ഇടണം, ഞാൻ വെള്ളത്തിൽ കിടന്നു പറഞ്ഞു മണിക്കാറില്ല. അപ്പത്തേ ചിലപ്പോ ഓൺ എണീക്കും, ഓൺ രണ്ടു മണിയാ പോകാൻ എണീച്ചിട്ട് കളിയുണ്ട്. ആ കളിയെ കഴിയുമ്പോൾ ഞങ്ങൾ അന്തരം ഇറങ്ങിയിരിക്കും. ജീന്റെ അനീറ്റി വന്നിട്ട് പിന്നെ ജീന്റെ അനീറ്റി പിന്നെ ഞങ്ങളെ ഫുള്ളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കും, എടുത്ത് അടക്കലും കൊണ്ടടക്കലും ഉറക്കലും ഒക്കെ. ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? ഇതിലായി കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അധികം തന്നെ മുഖം എടുത്ത് കാണിച്ചില്ല. പാചകം ഇൻട്രൊഡ്യൂസ് ഇനി മുന്നേ വന്നല്ലോ, അന്നപ്പോ ഒന്ന് വ്ളോഗ് എടുക്കില്ലേ. നല്ല സുഖമാണല്ലോ, ബെഡ് വരെ ഉറങ്ങി ഉറങ്ങി ഉണ്ടാവുന്നുണ്ടോ? ഞങ്ങളാവുമ്പോ ഞങ്ങള് വെച്ചിരിക്കുമ്പോ ഞങ്ങള് ഇങ്ങനെ തലോണ്ട് ഇങ്ങനെ തപ്പു തപ്പു കാരണം ഉള്ളെല്ലാം ഇറങ്ങി കിടക്കും. ഇതാവുമ്പോ ബെഡാ, ജിയും സുബീസും ബെഡാ, പിന്നെ കിടത്തലും ഉറങ്ങലൊക്കെ ഒരുമിച്ച്. ഈ പന്ത്രണ്ട് എനിക്ക് എന്തിനാടി ഇനി പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്? കണ്ടോ ഗൈസ്, ഞങ്ങളിതവിടെ പന്തലൊക്കെ ഇട്ട്. ജി എന്തോ തപ്പുണ്ട്, എന്താ മനസ്സിലാവുന്നില്ല. ഇത് കസേരയും മേശയും കൊണ്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ കാണുന്നുണ്ടോ അറിയില്ല, അപ്പുറത്തെ വീട്ടിലും പന്തലൊക്കെ ഇട്ടുണ്ട്. അവിടേക്ക് ഫുഡൊക്കെ കൊടുക്കുക. ഇവിടെ എന്താ കട്ടി, അവിടെ പിന്നെ മറിച്ചിട്ടോ പന്തലൊക്കെ വെച്ചിട്ട് മറിച്ച്. ഒരു ഹായ് അറിയോ, നിങ്ങൾ എന്തുടാ ഇപ്പൊ ഉറങ്ങി കിടക്കുന്ന കുട്ടിയെ തട്ടുന്നത്? ഏതോ കാശ്മീരിലോ അന്റാർട്ടിക്കയിലോ എങ്ങനെ ജനിക്കേണ്ട കുഞ്ഞിനി. ഇവന് 2 ഫാൻ വേണം മിനിമം. അല്ലേ, ഇതിപ്പോ ഓഫാക്കി അപ്പൊ കരയും, അത്രയും ഫാൻ വേണം.
കാറ്റിങ്ങനെ മുഖത്തടിച്ചാലൊരു കുഴപ്പമില്ലാണ്ട് കടന്നു പറഞ്ഞു. ഇവിടെ കൊട്ടപ്പടി പണിയുണ്ട്. മോപ്പവിടെ ഞാൻ പോയി തുടക്കട്ടെ വീഡിയോ കാണാൻ. ജി ശരിക്ക് സീരിയസ് ആയിട്ട് എടുത്തെടുക്കാൻ പോവാ. അതിച്ച ഞാൻ പറയാൻ കാത്തുന്ന നിങ്ങളെ മൂന്നാളും കൂടി കഴിഞ്ഞാല് പിന്നെ നിർത്തൂലല്ലേ കഥ. എന്താ ഇരുമാത്രം കഥ അറിയാള്? അമ്മ വരേണ്ടി അവനായി പോയാ പോരെ, പോയി കടന്നുറങ്ങണോ? ഇതൊക്കെ ജി ഇങ്ങനെ ഫേസ് പാക്ക് ഇടണ്ടേ? അല്ല ഒന്ന് തുടച്ചു വെച്ചാൽ എന്താണെന്നറിയോ? സുബേജി വെറുതെ ചമാശിക്ക് വെച്ച മോപ്പ എവിടെ? ജി ശരിക്കും കൊണ്ടുകൊടുത്ത് പെട്ടു ഗൈസ്. മുഖം നല്ല ഫേസ് വാഷ് ഇട്ട് കഴിയുക കേട്ടോ. മിന്നൂസ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ, ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. വന്നിരിക്കോ? ഇന്നോടാര് പറഞ്ഞു ഈ വിട്ടിത്തം? അമ്മക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്നോടാര് പറഞ്ഞു ഈ വിട്ടിത്തം? ഞങ്ങൾക്ക് പക്ഷെ അതിന്റെ നല്ല ആവശ്യമുണ്ട്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഒറ്റയ്ക്ക് വീർപ്പിച്ചുണ്ടാക്കി. താങ്കൾക്ക് എന്താണോ പറയാനുള്ളത്? ഇത്രയും വീർപ്പിച്ച് വരുവണ് വീർപ്പിച്ച് നല്ല സന്തോഷത്തിൽ സമയം 1:01. നീ ഇത്രല്ല കണ്ടോ? ഞാൻ അങ്ങോട്ട് നോക്കിയേ. ഈ ഒരു ഫേഷ്യൽ പാക്കാട്ടോ ഞങ്ങൾ മേടിച്ച്, ഒലിവിയന്റെ റേഡിയന്റ് ഗ്ലോ ഗോൾഡ് ഫേഷ്യൽ കിറ്റ്. ഇതിനെന്തോ 5-6 സ്റ്റെപ്പം കൊണ്ട് അതിൽ ഏതൊക്കെയോ സ്റ്റെപ്പ് അമ്മയും ഞാനും കൂടി തീർത്ത് ബാക്കിയുള്ള ജീന്റെ മുഖത്തിട്ടെടുത്ത്. ഞാൻ പറഞ്ഞിട്ടല്ലോ, അത് നിങ്ങൾ വർത്താനം പറഞ്ഞോണ്ട് ചുളിവിന്റെ വെളുത്തുണ്ടെങ്കിൽ ഞാൻ കാണുന്ന കാര്യമല്ല. മഞ്ഞ ഗോൾഡൻ ആണ്, ഗോൾഡൻ മഞ്ഞിപ്പിന്. നാളെ വരാൻ കഴിയാതെ കൊണ്ട് ജീന്റെ ആന്റിയും മാമനും, മാമ നല്ലൊടുക്കല് ആന്റിയും മാമനും വന്നിട്ടുണ്ടോ. അപ്പം ഞങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം, പിന്നെ അവിടെ ഓരന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ ഒറ്റ തള്ളല എന്താ കൊണ്ടാ ചാച്ചിരാട്ടമുളക്, ചൗച്ചവ് പിന്നെ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ ഉണ്ട്. നമ്മളൊക്കെ ജി അപ്പം തന്നെ കൊണ്ടുവന്ന് പൊരിച്ചിട്ടു ഐസ്ക്രീം തിന്നാണ് എല്ലാവരും. ഡ്രസ് എടുത്തക്ക നാളത്തെ. നാളത്തേക്ക് അരിയും പറയുക അമ്മ എപ്പോഴേ എടുത്തിട്ടുണ്ട്. പിന്നെ സെ കാരണം ഇവിടെ അത്രയും ചൂടാട്ടോ, വേറെ ഒന്നും കണ്ടല്ല. ബലൂണ് ഒന്ന് രാത്രി കാറ്റത്ത് പറന്ന് മേത്ത് വീട്ടിലേക്ക് അങ്ങനെ നടക്കാം.
ഞങ്ങളിന്ന് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് സുന്ദരി കുട്ടപ്പികളായിട്ട് കിടന്നുറങ്ങാ വെച്ചാൽ പക്ഷെ ഒന്നും നടക്കില്ല. കാരണം രണ്ടു മണി സമയമില്ല, സമയമില്ല. ഞാൻ ഉറങ്ങാൻ പോകുമ്പോ ഇങ്ങനെ കേട്ടിരിക്കുക. രണ്ടു മണി ആവാനായി. ഇനി ഞങ്ങൾ ഇനി ഉറങ്ങാണ്ട് നല്ല കണ്ടപ്പോ തന്നെ താഴേക്ക് ചോപ്പ് ഉള്ളതായി. ഇനിയും ഉറങ്ങാണ്ടിരുന്നാല് നാളെ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ നാളെ എണീറ്റിക്കാൻ കഴിയില്ല, നാളെ ഉറക്കം തൂങ്ങലേക്കും. ഓൺ എല്ലാ കളിയും കളിച്ചോൺ കിടന്നുറങ്ങുന്നുണ്ട്. ഓൻ നാളെയും കിടന്നുറങ്ങും സമയമാകുമ്പോ. പക്ഷെ അതുപോലെ ഞങ്ങള് ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. ഞാൻ എന്റെ ഡ്രസ്സും കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ കുറച്ച് നല്ല ഒരു മാലയും കമ്മലും ഒക്കെ എടുത്തിച്ച് പിന്നെ സാധനം ഇതിലല്ല. ഞാൻ മാല ഒന്നും ഇല്ല. ഞാൻ എന്താണ് സിംപ്ലാൻ ഹംബ്ലത്തി ആയതുകൊണ്ട് എന്താണ് മാത്രമേ ഉണ്ടാവും. മാല എല്ലാം പകുതി വഴുതില്ലേ, ബലൂണും പകുതി വഴിയാക്കി, കർട്ടൻ എടുത്ത പകുതി വഴിയാക്കി, എല്ലാം പകുതി. കാരണം അത്രയും വയ്യ, ഇത്രയും ലേറ്റ് ആവാൻ കാരണം അവരെ മൂന്നാളെ വളർത്താനാണ്. അവരിങ്ങനെ വളർത്താനോ പറയാൻ നിർത്തുന്നില്ല. ഇത്ര മാത്രം വളർത്തണം പറയാനുള്ളത് ആ പരദൂഷണം. നാട്ടിലുള്ള എല്ലാ കഥകളും ഇവർക്ക് മൂന്നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നിന്നറിയാം. ഞാൻ ജിയെങ്കിലും കുറച്ച് ബാക്കോട്ടേക്ക് ആ കാര്യത്തിൽ. ജിയാണ് ജിയാണ് ഏറ്റവും കൂടുതൽ. ജിയാണ് ഇങ്ങനെ കഥ പറഞ്ഞോണ്ട് ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല എന്റെ മുഖത്തിന്. നാളെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. മൂന്ന് കുരുവാണ് മുഖത്ത്. എന്റെ മുഖത്തുണ്ട്, എന്റെ മുഖത്ത് കാണുന്നുണ്ട്. അതാണ് വെറും കൊണ്ടു കൂടിയാണ് ആ മുഖം. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കട്ടെ. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ തിന്നാൽ മത്തായി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. ഇനി വേറൊരു വ്ളോഗ് നാളെ ഇനി എടുക്കും ഫുള്ളായിട്ട്. ഇന്നത്തെ ഇന്നത്തെ ഒന്നും ഇല്ല എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തൊക്കെയാ എടുത്ത് കൂട്ടിയതെന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ഉണ്ടല്ലെങ്കിലും വരുന്നെനിക്കറിയാം. എന്നാലും വെറുതെ ഗുമ്മിന് പറഞ്ഞു. അപ്പോൾ ബൈ ബൈ.